തൊഴിലന്വേഷകർക്ക് വേണ്ടിയുള്ള ജോബ് സെല്ലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഉള്ളത് രണ്ട് വലിയ കമ്പനികളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒന്ന് ഡി പി വേൾഡ് ൻ്റെ ഭാഗമായ ഡ്രൈ ഡോഗ്സ് വേൾഡ്, ദുബൈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ഡ്രൈ ഡോഗ്സും ഡി പി വേൾഡും ഒക്കെ. സേഫ്റ്റി കോർഡിനേറ്റർ എന്ന തസ്തിക ഒഴിവുണ്ട് ഡ്രൈ ഡോഗ്സ് വേൾഡിൽ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചാൽ ക്വാളിഫൈഡ് പേഴ്സൺ ഓഫ് ഓഷ. ഓഷ എല്ലാവർക്കും അറിയാം, ഓക്കുപൈഡ് OSHA, ഓക്കുപൈഡ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡ്രൈ ഡോഗ്സ് ദുബൈയിലേക്കാണത്. എക്സലൻ്റ് റെമ്യൂണറേഷൻ പാക്കേജാണ് പറയുന്നത്. നമുക്കറിയാം ഇതൊരു ദുബായ് ഗവൺമെൻറ് എൻറ്റിറ്റിയാണ്. അപ്പോൾ ഒരു സർക്കാർ സ്ഥാപനമാകുമ്പോൾ അതിനൊരു പേ സ്കെയിൽ കാണും, അതിനെപ്പറ്റി വറി ചെയ്യേണ്ട കാര്യമില്ല. ബീയിങ് ദ ഫോക്കൽ പോയിൻ്റ്. പിന്നെ അവർ പറയുന്നത് എന്തൊക്കെയാണ് OSH ഇഷ്യൂ ഹാൻഡിൽ ചെയ്യാൻ, അതായത് ഓക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഇത് അറിയാൻ വയ്യാത്തവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെ OSH ആൾക്കാരായിരിക്കത്തില്ല. എന്താണ് OSH അറിയാൻ ഇടയ്ക്ക് ഈ എക്സ്പാൻഷൻ പറയുന്നത്. സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടവർക്ക് OSHA എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. പ്രൊമോഷൻ ഓഫ് സേഫ് വർക്കിംഗ് പ്രാക്ടീസ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്, അസിസ്റ്റ് പ്രൊമോഷൻ ഓഫ് OSH ഇഷ്യൂസ് ഇൻ വിത്തിൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്, അസിസ്റ്റ് ദി കോർഡിനേഷൻ ഓഫ് മന്ത്ലി വീഡിയോ പ്രസൻറ്റേഷൻ എന്ന് തുടങ്ങി ഒരു സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ ജോലിയാണോ ചെയ്യേണ്ടത്, സുപ്പീരിയേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റാണിത്. ഇവൻ ദോ അതൊരു സീനിയർ പോസ്റ്റ് ആണെങ്കിലും ഇതിൽ അസിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുക. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ പൊസിഷന് മേളിൽ ഒരാളും കൂടെ സേഫ്റ്റിയിലുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അതിൻ്റെ കൂടെ തന്നെ കണ്ടക്ട് റെഗുലർ റുട്ടീൻ ഇൻസ്പെക്ഷൻ ഇൻ മൊബൈൽ പ്ലാൻ വർക്ക് ഏരിയാസ്, ഇൻ്റർവീൻ അൺസേഫ് ആക്ട്സ് ഓർ അൺസേഫ് കണ്ടീഷൻസ്. കാരണം എന്ത് അരുതാത്തത് കണ്ടാലും അതിനുള്ളിൽ ഇടപെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കോർഡിനേറ്റ് വിത്ത് മൊബൈൽ പ്ലാന്റ് നേരത്തെ പറഞ്ഞു. ഇൻ കേസ് ഓഫ് ഫയർ, ഫയർ വാർഡൻ്റെ അതല്ലെങ്കിൽ എമർജൻസി കോർഡിനേറ്ററായി വർക്ക് ചെയ്യാൻ സന്നദ്ധനായിരിക്കണം, അല്ല സന്നദ്ധയായിരിക്കണം. ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മെയിൻറ്റെയിൻ ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് വർക്കേഴ്സ് ആൻഡ് ഫോർമൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഹൗസ് കീപ്പിംഗ് മെയിൻറ്റെയിൻ ചെയ്യുക, മെയിൻറ്റെയിൻ ഇൻ ദ സെൻസ് അതിൻ്റെ സൂപ്പർവിഷനും ഗുഡ് ഹൗസ് കീപ്പിംഗ് സെൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതുകൊണ്ട് ജോലിയുടെ ഭാഗമായിട്ട് പെടുന്നതാണ്. ഇതുകൂടാതെ അസിസ്റ്റ് ടു എൻഷുർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ടോപ്പിക് ബൈ ദ വർക്ക് ഫോഴ്സ്, കണ്ടക്ട് റെഗുലർ റുട്ടീൻ ഇൻസ്പെക്ഷൻസ് ഇൻ ദ പ്ലാൻഡ് ഏരിയാസ്. ഇതൊക്കെ പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ ഐ ഡി recruitment@drydocs.gov.in എന്നാണ്. ഇത് സ്ക്രീനിലും നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. ഒന്നുകൂടെ പറയുന്നു, സേഫ്റ്റി കോർഡിനേറ്റർ ഡ്രൈ ഡോഗ്സ് വേൾഡിലേക്കാണ്, ദുബൈയിലേക്കാണത്. ക്വാളിഫൈഡ് OSHA പേഴ്സണെ ആണ് നോക്കുന്നത്. അടുത്ത വേക്കൻസി നമുക്കുള്ളത് ഒരു MNCയിലേക്കാണ്. MNC എന്ന് പറഞ്ഞാൽ യൂണിലിവർ എന്ന കമ്പനിയുടെ അല്ലെങ്കിൽ എന്ന സ്ഥാപനത്തിൻ്റെ ലിപ്റ്റൻ്റെ ദുബായ് ഫാക്ടറിയിലേക്കുള്ള ഒരു ജോലിയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. ക്വാളിറ്റി സ്പെഷ്യലിസ്റ്റ് LJ എന്ന് പറയുന്നത് ഫ്യൂച്ചർ വേക്കൻസിയാണ്. പക്ഷേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നത് February 8, 2021 എക്സലൻ്റ് റെമ്യൂണറേഷൻ പാക്കേജ്. സ്ഥലം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുബായ് ആണ് ടൗൺ. ഫാക്ടറി ലിപ്റ്റൻ്റെ ഫാക്ടറിയിലേക്കാണ്. സപ്ലൈ ചെയിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് February 8, 2021. ഷിഫ്റ്റ് ഡേയിലെ ഷിഫ്റ്റാണ്. ജോബ് ഫുൾ ടൈമാണ്. ജോലിയെപ്പറ്റി പറയുമ്പോൾ ക്വാളിറ്റി ആൻഡ് ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഡോക്യുമെൻറ്റേഷൻ, അനാലിസിസ് ഓഫ് ക്വാളിറ്റി ആൻഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് നോൺ കൺഫോമൻസ്, അനാലിസിസ് ഓഫ് മെറ്റീരിയൽ റിലേറ്റഡ് ഇഷ്യൂസ്, മാനേജ് ഗ്ലോബൽ ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ് ബൈ യുണിലിവർ, മാനേജ് ദ കസ്റ്റമർ കംപ്ലയിൻറ്റ്സ്, മാനേജ് എക്സ്റ്റേണൽ ഓഡിറ്റ്സ്, മാനേജ് എക്സ്റ്റേണൽ ലാബ് അനാലിസിസ്, കാലിബ്രേഷൻസ്, ട്രെയിനിങ്സ്,
develops and improves manufacturing process by studying process, product and other methods, define and maintain optimum process parameters, develop, maintain instructions and standard operating procedures for production operators, analyze causes of process failure, loss of packaging material, etc. ഇത് കൂടാതെ ഏകദേശം ഒരു പേജോളമുള്ള ജോബ് പ്രൊഫൈലാണ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ വീഡിയോയുടെ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ജോബ് പ്രൊഫൈൽ കിട്ടുന്നതാണ്. കാരണം അത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീഡിയോ വലുതാകും. നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ടവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. ജോബ് പ്രൊഫൈലിൻ്റെ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഐഡിയും താഴെ കൊടുക്കുന്നുണ്ട്. കോമ്പീറ്റൻസ് സ്കിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ കീ കോമ്പീറ്റൻസ് ആൻഡ് സ്കിൽസ് പറഞ്ഞിട്ടുണ്ട്. ഫോറം പ്രോജക്ട് എക്സ്പീരിയൻസ്, ക്വാളിറ്റി ആൻഡ് ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എക്സ്പീരിയൻസ്, ഫാക്ടറി എക്സ്പീരിയൻസ് വേണം, പാക്കേജിംഗ് പ്രോസസ് എൻജിനീയറിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കണം, പ്രോസസ് എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കണം, റിലയബിലിറ്റി പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കണം, ടെക്നിക്കൽ പ്രോബ്ലം സോൾവിംഗ് ട്രബിൾ ഷൂട്ടിംഗ് സ്കിൽസ് വേണം, ISO ആൻഡ് FSSC, നമുക്കറിയാം അത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണ്, FSSC സ്കിൽസ് വേണം, അനലിറ്റിക്കൽ സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ടീം കമ്മിറ്റ്മെൻറ്റ്. ഇനി പറയുന്നത് താഴെ അതിൻ്റെ അഡ്രസ്സാണ് വെബ്സൈറ്റിൻ്റെ. HTTP തുടങ്ങുന്ന ഈ അഡ്രസ്സ് താഴെ കൊടുക്കുന്നു. ഇപ്പോൾ പറഞ്ഞ പൊസിഷനുകൾ അല്ലെങ്കിൽ വേക്കൻസികൾ രണ്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ അറിയാവുന്നവർക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും ഉടനെ തന്നെ നിങ്ങൾക്കെത്താൻ അത് സഹായകമാവും. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. താങ്ക് യു.